പെരുമ്പടവം എന്ന ഗ്രാമം മലയാളികൾക്ക് സുപരിചിതമാകുന്നത് പെരുമ്പടവം ശ്രീധരൻ എന്ന എഴുത്തുകാരൻ്റെ പേരിലൂടെയും ഒപ്പം രചനകളിലൂടെയുമാണ്. സർപ്പക്കാവ് എന്ന ആദ്യ നോവലിൽ തുടങ്ങി ഒരു കീറ് ആകാശം എന്ന നോവൽ വരെ എത്തി നിൽക്കുന്ന എഴുത്തിൻ്റെ സബരിക്ക് ഇന്നും യൗവനമാണ്. പെരുമ്പടവത്തിൻ്റെ ഗ്രാമഭംഗിയും ഇവിടുത്തെ ജനങ്ങളും അവരുടെ ജീവിതവുമാണ് നോവലിൻ്റെ ക്യാൻവാസിലേക്ക് പെരുമ്പടവം ശ്രീധരൻ പകർത്തി എഴുതിയത്. അതുകൊണ്ടുതന്നെ സുദൃഢമായ ശില്പഭംഗിക്കൊപ്പം നാട്ടുജീവിതത്തിൻ്റെ സൗരഭ്യവും പെരുമ്പടവം ശ്രീധരൻ്റെ രചനകളെ കൂടുതൽ പ്രകാശമുള്ളതാക്കി. എനിക്ക് ജീവിതത്തിൽ ഒരു എഴുത്തുകാരനായി തീരാൻ ഭാഗ്യമുണ്ടായത് ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇടത്തരക്കാരായ നല്ല മനുഷ്യരുടെ ഒരു ഗ്രാമമാണ്. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെയുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യസ്നേഹത്തിൻ്റെ അദൃശ്യമായ ചങ്ങല കൊണ്ട് ഞങ്ങൾ അന്യോന്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ കഥകളിലൊക്കെയും ആ ഗ്രാമ്യഭംഗിയും ഗ്രാമീണമായ വിശുദ്ധിയുമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഗ്രാമത്തിൻ്റെ സമാധാനം തേടിയാണ്, ശാന്തി തേടിയാണ്, സ്നേഹം തേടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരുന്നത്. എവിടെയായിരിക്കുമ്പോഴും ഈ ഗ്രാമം എന്നെ വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. ഈ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ പാവപ്പെട്ട അമ്മയാണ് കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത്. കുട്ടിക്കാലത്ത് തന്നെ ജീവിതത്തിൻ്റെ കയ്പുകളും നോവുകളും ആവോളം ഞാൻ അനുഭവിച്ചു. അനാഥമായ ജീവിതം, നിരാലംബമായ ജീവിതം എന്നൊക്കെ അന്നത്തെ ആ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നും ശരിക്കും അതങ്ങനെയാണ്. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഈ ഗ്രാമത്തിലെ മരങ്ങളോടും ആകാശത്തോടും തോടിനോടും മലകളോടും ഒക്കെ പറഞ്ഞിരുന്നു. വേറെ ആരോടും പറയാനില്ല. ഒരു സ്വപ്നവും കാണരുതെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കുറപ്പായിരുന്നു അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് വേദന കടിച്ചമർത്തി കണ്ണുനീര് കുടിച്ച് അപ്പോഴും എല്ലാവരെയും സ്നേഹിച്ച് ഈ ഗ്രാമത്തെ സ്നേഹിച്ച് ഞാൻ എൻ്റെ എളിയ ജീവിതം ഈ ഗ്രാമത്തിൽ കഴിച്ചു കൂട്ടി. ഈ തോട്ടുപക്കത്തിരുന്നാണ് ഞാൻ ഉറക്ക കവിത വായിക്കാറ്. കേരളത്തിലെ നദികൾ, ഇന്ത്യയിലെ നദികൾ, ലോകത്തിലെ നദികൾ, ആ നദികളെയൊക്കെയും ഞാൻ ആദ്യം കണ്ടത് ഈ നീരൊഴുക്കിലാണ്, ഈ കൈത്തോട്ടിലാണ്. ഇത് പണ്ടത്തെ സൗന്ദര്യമില്ല, പണ്ടത്തെ ഭംഗിയില്ല ഈ തോടിന്. പക്ഷേ എങ്കിലും ആ പഴയ തോട് എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ കരയിൽ കാട്ടുചെടികൾക്കും കാട്ടുതാളികൾക്കും പൂച്ചെടികൾക്കും ഇടയിൽ വന്നിരുന്നു കൊണ്ട് ഉറക്കെ കവിത പാടുന്ന ഒരു പയ്യൻ അത് ഞാനായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ അത്ര നല്ല മിടുക്കൻ കുട്ടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ അധ്യാപകർ
എൻ്റെ വാസനകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ തരത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സർപ്പക്കാവാണ് പെരുമ്പടവം ശ്രീധരൻ്റെ ആദ്യ നോവൽ. പെരുമ്പടവം ഗ്രാമത്തിൻ്റെ സാംസ്കാരിക മഹിമ ഈ സർപ്പക്കാവും അവിടുത്തെ ഉത്സവവുമാണ്. അതിനെ അടിസ്ഥാനമാക്കി താൻ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത ജീവിതത്തെ ഇതിവൃത്തമാക്കി ആരംഭിച്ച എഴുത്തിൻ്റെ വഴിയിലൂടെ പെരുമ്പടവം ശ്രീധരൻ യാത്ര തുടരുന്നു. ഇതാണ് തണ്ടാനയ്യത്ത് സർപ്പക്കാവ്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഉത്സവമായിരുന്നു ഇവിടുത്തെ സർപ്പമ്പാട്ട്. നിലത്ത് 7 വർണ്ണങ്ങളിൽ സർപ്പക്കളം എഴുതി ആ സർപ്പക്കളത്തിൻ്റെ ഒരരികിൽ പുള്ളുവനും പുള്ളോത്തിയും ഇരുന്ന് കുടംകൊട്ടി വീണ വായിച്ച് സർപ്പമ്പാട്ട് പാടുന്ന ഒരു ചടങ്ങ്. ലോകത്തിലെ പലതരം സംഗീതങ്ങൾ കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്കേറെ ഇഷ്ടം സർപ്പമ്പാട്ടാണ്. അത്ര ആർദ്രമായ വശീകരണ ശക്തിയുള്ള സംഗീതമാണ് സർപ്പമ്പാട്ടിൻ്റേത്. കവിതയിൽ നിന്ന് ഞാൻ വഴിമാറി നടക്കുന്നത് ഈ സർപ്പക്കാവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതൊരു കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു അത്. പക്ഷേ അത് ഗ്രാമത്തിൻ്റെ പൊതു സ്വത്തായിട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ഈ സർപ്പക്കാവിൻ്റെ ഉത്സവത്തെക്കുറിച്ച് ആണ് ഈ ഗ്രാമത്തെയും ഈ കുടുംബത്തെയും ഒക്കെ ആസ്പദമാക്കി ഒരു മനുഷ്യകഥ ഞാൻ എഴുതിയുണ്ടാക്കി. അതാണ് സർപ്പക്കാവ്, എൻ്റെ ആദ്യത്തെ നോവൽ സർപ്പക്കാവായിരുന്നു. അത് ഈ സർപ്പക്കാവിൻ്റെ കഥയാണ്. എൻ്റെ ഗ്രാമത്തെ ലോകം മുഴുവനുള്ള മലയാളികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ആ ഒരു നോവൽ കൊണ്ടാണ്. ഒരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ വടക്കൻ കേരളത്തിലുള്ള ഒരു മലയാളി സുഹൃത്തെന്നോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഇനി കേരളത്തിൽ വരുമ്പോൾ പെരുമ്പടവും ഗ്രാമം കാണാൻ വരും, ആ ഗ്രാമത്തിൻ്റെ ഭംഗി കാണാൻ വരും എന്ന്. സർപ്പക്കാവ് വായിച്ചിട്ടാണ്, ആയില്യം വായിച്ചിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ നോക്കിയത് തോന്നിയത്. എൻ്റെ നോവലുകളിൽ, എൻ്റെ കഥകളിൽ എൻ്റെ ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൻ്റെ ഭംഗിയുണ്ട്, അതിൻ്റെ വിശുദ്ധിയുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർപ്പക്കാവ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എഴുതിയതാണ്. അന്ന് നോവലിൻ്റെ ഘടന എന്താണെന്നോ അതിൻ്റെ ഭംഗി എന്താണെന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങെഴുതി, ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ട് അത് എഴുതി തീർത്തു. അത് അന്ന് പ്രസിദ്ധീകരിച്ചത് ജനയുഗം വാരികയിലാണ്. അത് പുസ്തകമായി വന്നു, അനേകം പതിപ്പുകളുണ്ടായി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നി ഈ കഥ തന്നെ കുറേ കൂടി പരിഷ്കരിച്ച് മിനുക്കി എഴുതിയാലോ എന്ന്. ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേര് മാറി ആയില്യം എന്നായി. ഇപ്പോൾ ഉള്ളത് ആയില്യമാണ്. സർപ്പക്കാവ് ഞാൻ മറന്നു.